ദിലീപട്ട ശങ്കർ സാറിന്റെ സിനിമയിൽ നിന്ന് ഓഫർ വന്നിട്ട് നിരസിച്ചു പോയില്ല എന്നൊക്കെ. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ നിർബന്ധമായിട്ടല്ല, ഞാൻ എന്റെ മാറ്റർ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ മൂന്ന് ഹീറോസിൽ ഒരാളാന്ന് വിചാരിച്ചു. പിന്നെ വേറെ ക്യാരക്ടറാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോളയില് പോകണ്ടായിരുന്നു. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ അണ്ടർവെയർ ഇട്ട് നിൽക്കുക, അങ്ങനെ കുറച്ച് സാരകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവള് സ്കൂളിൽ പഠിക്കല്ലേ, അപ്പൊ ഇങ്ങനെ അവൾക്ക് അവളുടെ ഫീല് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ചിരിച്ചുപോയി. പക്ഷെ എനിക്ക് അതിന്റെ ഡേറ്റ്സുകളും കാര്യങ്ങളൊന്നും ഒത്തു വന്നില്ല, അതുകൊണ്ട് മാറിയതാണ്. പിന്നെ അത് വേറെ തരത്തിലൊക്കെ ഇവിടെ വളച്ചോടിക്കണ്ടായിരുന്നു. പിന്നെ അതിനെ ഞാൻ എന്ത് പറയാനാ. പക്ഷെ ഞാൻ ശങ്കർ സാറായിട്ട് സംസാരിച്ചു, അദ്ദേഹം നമ്മളെ ചിന്തിച്ചല്ലോ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ടല്ലോ, അത് വലിയ ഇതായിട്ടാണ്. അല്ലാണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇല്ല മറിച്ച് അങ്ങനെയൊന്നും അല്ല. അത് അതിനുശേഷം എസ് ജെ സൂര്യ ചെയ്ത് ആ ക്യാരക്ടറിനും ചെയ്യുമെന്ന് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് അല്ലേ ഡേറ്റ്സ് കൊടുത്തു പോണെ. അപ്പൊ അവര് പറഞ്ഞ ഡേറ്റ്സിലേക്ക് നമുക്ക് അപ്പൊ ഇവിടെ ഷെഡ്യൂൾ ആക്കേണ്ടി വരും. അപ്പൊ അത് നമുക്ക് പ്രൊഡ്യൂസറോട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിൽ നിന്ന് മാറിയത്. അല്ല, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നന്ദുചേട്ടൻ വന്നതിൽ, ദിലീപേണ്ണ കാണാനായിട്ട്. നന്ദുചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. കാരണം ഒരുപാട് പേർക്ക് അത് ദിലീപേണ്ട ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ദിലീപേണ്ട ചെയ്യുന്നതൊന്നും പുറത്ത് ആരും അറിയാറില്ല കേട്ടോ. പലരും അതാണ് കാരണം, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ദിലീപേണ്ണാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഞങ്ങളുടെ മകളുടെ പഠിപ്പ്. എനിക്കത് ഏറ്റവും രസകരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. സിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് അത് പറയുന്നത്. സിനിനെ ഓർമ്മയുണ്ടോ ദിലീപേണ? കാരണം ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാൾ കൂടിയാണ്. സിനിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹം എന്ന് പറയുന്നത് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക്, ഒരു കാർഡിയക് അറസ്റ്റ് പോലെ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഇത്രയും പാസഞ്ചേഴ്സ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ബസ് സൈഡിലോട്ട് ഒതുക്കെ അദ്ദേഹം ബസ്സിനകത്ത് വെച്ച് തന്നെയാണ് മരിക്കുന്നത്. ആക്ച്വലി കാർഡിയക് അറസ്റ്റ് വന്നിട്ട് ജോണിയാണ് ആ ഇൻസിഡന്റിനോട് പറഞ്ഞത്. ഈ ഒരു ഇൻസിഡന്റ് ദിലീപേട്ട കേട്ടിട്ടുള്ളൂ. പാസഞ്ചേഴ്സ് എല്ലാരും സേഫ് ആയിരുന്നു. എന്തായിരുന്നു ദിലീപേട്ട അത് ശരിക്കും എങ്ങനെയാണ് അദ്ദേഹം മരിച്ചു? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വൈഫും ഒരു കുഞ്ഞു മാത്രമേ, അവർക്ക് എന്തോ വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പോയതോടുകൂടി അവര് അങ്ങോട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി. അപ്പൊ ജോണി എന്റെ അടുത്ത് വന്നത് പറഞ്ഞേ. അപ്പോഴാണ് നമ്മൾ വീടിന്റെ പദ്ധതിയൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് സ്ഥലവും ഇല്ല. പക്ഷെ അവിടുത്തെ ഒരു പള്ളിയും ഒക്കെ ചേർന്നിട്ടാണ് സ്ഥലം അവർ വാങ്ങിച്ചു കൊടുത്തു, വീട് നമ്മൾ പണിതു. അങ്ങനെയുള്ള ഇതാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് ഷാജോണാണ് പോയെന്ന് തോന്നുന്നു, താക്കോൽദാന ചടങ്ങിന് പോയത്. അല്ല, എനിക്കതിൽ ഒരു അത്ഭുതം തോന്നിയത്, ഞാൻ ചോദിച്ചു ഇനി ആ ബസ്സിനകത്ത് ഈ ഒരു ഡ്രൈവർ രക്ഷിച്ച് സ്വന്തമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു ദിലീപേണ്ട ഏതെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പൊ ആരും ഇല്ല, ദിലീപേണ്ട പരിചയക്കാരില്ല. എനിക്ക് ജോണി വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് വീടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വീട് വെക്കാം, അങ്ങനെ ചെയ്തതാ. അല്ലാണ്ടൊന്നുമല്ല, അത് ചിലപ്പോ ദൈവം ആ സമയത്ത് തോന്നിപ്പിച്ചു, അത് അവരുടെ ഭാഗ്യമാണ്, അത് ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്, നമ്മളൊരു കാരണം മാത്രമാണ് അത്ര ഉള്ളത്. ദൈവത്തിന്റെ കൈകളാണ് എന്റെ മുന്നിൽ ഉള്ളത്. അങ്ങനെയില്ല, നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓരോ ആൾക്കും, നമ്മൾക്കും ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ഏത് നിമിഷത്തിലും ആവശ്യങ്ങൾ വരുന്നതാണ്. നമ്മൾ ഒരാൾ സഹായിച്ചാൽ നമുക്ക് കിട്ടുന്ന സഹായം അയാളിൽ നിന്നായിരിക്കണം എന്നില്ല, വേറെ ആളിൽ നിന്നായിരിക്കും.